ये अमेरिकन डॉलर हो गया। ആ മാനേജർ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇനി പറഞ്ഞ പോലെ ഒന്നുമല്ല, ആള് ഭയങ്കര ചൂടന, എല്ലാരും ഇട്ട് ചാടിക്കുന്ന കണ്ടു. എടാ, അതൊക്കെ ബാങ്കില്ല, എന്നോട് വലിയ കാര്യമാ. നീ വാ, ഞാൻ കാണിച്ചു തരാം. ഉച്ചക്ക് ഞാൻ വരില്ല. ഇവിടെ കഴിച്ചോളാന്ന്. ഇവിടെ നേരത്തെ ഇരുന്ന മാനേജർ ഒരു സർദാർജി മൊത്തം കുളമാക്കിട്ട് പോയിരിക്കയാണ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? What do you want? സാറ് പുതുതായിട്ട് വന്നാണല്ലേ. നേരത്തെ ഇരുന്ന സിംഗ് സാറിനെ എനിക്കറിയാം. സാർ, ഞാനൊരു ലോണിന് അപ്ലൈ ചെയ്തിരുന്നു 2 വർഷത്തേക്ക്. ഒരു കടയെടുത്തിട്ട് വരാമെങ്കിൽ ഉടനെ ലോൺ തരാന്ന് പറഞ്ഞു. സിംഗ് മാനേജർ അയാളല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടല്ലോ, അയാൾ പോയി. ഞാൻ ആർക്കും ലോൺ കൊടുക്കാറില്ല. സാർ അങ്ങനെ പറയരുത്. പലിശക്ക വാങ്ങിയത് ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവൻ ആദ്യം പിടിച്ചു പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാം. പിടിച്ചു പുറത്താക്കെ. സാർ, സാർ എന്താ തന്റെ പേര്? അപ്പുക്കുട്ടൻ. ആപ്ലിക്കേഷനിൽ ജി അപ്പുക്കുട്ടൻ നായർ ചേരയിലെന്നാണ്. സാറിന്റെ പേരെന്താണ്? ഇയാളുടെ കൂടെ പോയി തന്റെ ആപ്ലിക്കേഷൻ തിരിച്ചു മേടിച്ചോണ്ട് പോയിക്കോളൂ. സാർ ഞാനൊരു മലയാളിയാണ് സാർ. അതുകൊണ്ട് എന്നെ തരില്ലെന്ന് ഉറപ്പിച്ചത്? മലയാളി എന്ന് കേട്ടാ എനിക്ക് അലർജി. സാർ ഞാൻ ആത്മഹത്യ ചെയ്തു സാർ. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ബാങ്ക് ലോൺ കിട്ടാത്തതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യയുടെ ഞാൻ കേട്ടിട്ടില്ല. ആ കണ്ടിട്ടാണ്. പ്ലീസ് ഗെറ്റ് ഔട്ട് സാർ. പ്ലീസ് പുറത്താക്കണോ സാർ? പ്ലീസ് സാർ. രാവിലെ ആകുമ്പോ ഓരോത്തമ്മര് കെട്ടിയെടുത്തോളൂ. പൂവും കായും അവന്റെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോ? എനിക്കെന്താ കുഴപ്പം? 2000 രൂപ എന്റെ പണി, മോട്ടോർ സൈക്കിള്, താമസിക്കുന്ന സ്ഥലം എല്ലാം ഉണ്ടല്ലോ. ഞമ്മക്ക് എന്താ ഉള്ളത്? മാമയും പോയി, മൈമുനയും പോയി. കയ്യിലാണെങ്കിൽ കാശില്ല. പടച്ചോനെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. അത് സന്ധ്യയാവാൻ പോകുന്നോണ്ട് തോന്നായിരിക്കും. എന്ത് ഇരുട്ട്? അപ്പൊ നെഞ്ചിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയ? എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. 3000 ഇവിടെ, 5000 അവിടെ, 25000 ഉമ്മാന്റെ പാപനം നമ്മളൊന്നും പറയുന്നില്ല. നീ കൂടുതൽ വർത്തമാനം ഒന്നും പറയണ്ട. നിന്റെ അത്യാഗ്രഹം കണ്ടാ കിട്ടാനുള്ളതും കൂടെ കിട്ടാതെ പോയത് ബാദുഷയുടെ സ്വപ്നം. ഇടാ, സ്വപ്നം കാണുന്നതിന് ചില അതിരൊക്കെ ഉണ്ട്. ദൈവത്തിനറക്കാത്തൊന്നും സ്വപ്നത്തിൽ കാണാൻ പാടില്ല. പട്ടിണി പണ്ടാരം ബാദുഷയുടെ സ്വപ്നം കാണുന്നു. അത് തന്നെ കിട്ടാനുള്ളത് കൂടെ ഇല്ലാതായി പോയത്. എടോ, എന്റെ വണ്ടി നമ്പർ ട്രാഫിക്കാരൻ കുറിച്ചെടുത്തോണ്ട് പോകുന്നു. ഇതിന്റെ കുറ്റിപ്പറല്ല, അവിടെ ഇവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാല് ക്രെയിന് വന്ന് എടുത്തോണ്ട് പോകും. ബാങ്ക് മാനേജർ മാറിയത് എന്റെ കുഴപ്പം കൊണ്ടാണോടാ എന്ന് നമ്മൾ പറഞ്ഞ. പിന്നെ നീ എന്റെ ഉമ്മയ്ക്കും പാപ്പയ്ക്കൊക്കെ പറഞ്ഞത് ഏത് ഗറാഫില്? ഇന്നെ സഹായിക്കാൻ വന്നിട്ടില്ല. നമ്മൾ ഈ ഗതിയിലായത്? നിനക്ക് ജ്യൂസ് കട തുടങ്ങാനുള്ള അതിമോഹം കൊണ്ടല്ലടാ നീ എന്നെ സഹായിക്കാൻ വന്നത്. നേരപ്പേ ഏതായാലും ഇങ്ങനെയൊക്കെ ആയി. നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കിൽ ഞാൻ മോഷണം തുടങ്ങും. മോഷണം എന്ന് വെച്ചാല്? നീ ആ വാക്ക് കേട്ടിട്ടില്ലല്ലോ. ഹൈമവതിയുടെ ചോറ് കട്ട് തിന്ന ആ പ്രവൃത്തിക്ക് ഇപ്പോഴും മോഷണം എന്ന് തന്നെ പറയുന്നത്. മനസ്സിലായ? നീ ഇപ്പൊ ആരെ ചോറാ കട്ടുന്ന? ഞാൻ ചോറല്ല, കാശ്. കാശുള്ളവന്റെ വീട്ടിൽ കയറി ഞാൻ മോഷ്ടിക്കും. പിടിച്ചാല്? പിടിച്ചാൽ പിടിക്കുന്നവനെ കൊല്ലും. അപ്പോഴേ? അപ്പം ജയിലിൽ പിടിച്ചിടും, എന്നിട്ട് തൂക്കിക്കൊല്ലും. അപ്പൊ പിന്നെ ഒന്നും അറിയട്ടല്ലോ. അപ്പൊ കൂട്ടാ, നിനക്ക് ചെവിയിൽ പൂവും വെച്ച് റോട്ടിൽ കൂടെ ഓടാൻ നേരായി. അതെടുത്ത് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാസാ മാസം അടയ്ക്കാനുള്ള കാശ് അടയ്ക്കാത്തോണ്ട് മാർവാടി ബൈക്ക് എടുക്കാൻ ചട്ടമ്പികളെ അയച്ചിരിക്കുകയാണ്. ഓ ഗാഡിയിലേക്ക്. അവന്മാർക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. മാർവാടിയല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ, ചട്ടമ്പികൾ എന്നെ കണ്ടിട്ടില്ലല്ലോ. തൽക്കാലം ബൈക്ക് ഇവിടെ നീക്കട്ടെ, നോക്ക് പിന്നെ വന്നെടുക്കാൻ വാ. Thank you.
എമർജൻസി സർജറി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത്. ആ അല്പ സീരിയസ് ആ. വേണ്ട വേണ്ട, വർമ്മ സാറിനോട് ഇപ്പൊ പറയണ്ട, ഇവിടെ വരട്ടെ. എന്നിട്ടാവാ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടില്ല. ആ വെളുപ്പിനുള്ള ഫ്ലൈറ്റിനല്ലേ എല്ലാരും വരില്ലേ, അതാ നല്ലത്. ആ ഓക്കെ. ഞാൻ അക്കൗണ്ടന്റാ, ശങ്കരക്കുറുപ്പ്. ഇവരുടെ കല്യാണം കഴിഞ്ഞാണോ? കല്യാണം 14-ാം തീയതിന്നാ പറഞ്ഞേ. ഇന്ന് തീയതി 18-ആയില്ലേ, അപ്പൊ കഴിഞ്ഞു കാണും. എന്നാ കഴിഞ്ഞു, ഹസ്ബൻഡ് എന്നുള്ള കോളത്തിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇനിയിപ്പൊന്ന് ചിന്തിക്കാൻ. ചന്ദ്രകുഞ്ഞിന്റെ കാര്യം അല്ല ചേട്ടാ, ചന്ദ്രകുഞ്ഞും പറയാറായിട്ടില്ല. കൈയും കാലും ഒക്കെ തളർന്നിരിക്കുക. എന്റെ ഭഗവതി, കോടിക്കണക്കിന് സ്വത്തിന്റെ ഒരേ ഒരു അവകാശിയാ. അതെ, നേരത്തെ ആലോചിക്കണമായിരുന്നു. കോട്ടപ്പുറത്ത് കോവിലകത്ത് സുഖമായിട്ട് കഴിഞ്ഞ ആ കുടുംബത്തിലെ ഒരേ ഒരു അവകാശി അതിനെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞേച്ചത്? സാറേ, വർമ്മ സാറിന് ബിസിനസ് മുഴുവനും മോളെ ഏൽപ്പിക്കണം എന്നായിരുന്നു. ഇവിടെയല്ലേ എന്റെ ഓഫീസ്, ഇവിടെയാണെങ്കിൽ വലിയൊരു ഗസ്റ്റ് ഹൗസ് ഒഴിഞ്ഞെടുക്കാം, അവിടെ താമസിച്ചുകൊണ്ട് ബിസിനസ് പഠിക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചു. മാനേജിങ് ഡയറക്ടറായിട്ട് ഇങ്ങോട്ട് അയച്ചു. ഇവിടെ വന്ന് ഈ നസ്രാണി ചെക്കനെ അങ്ങ് പ്രേമിച്ചു.
കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ വർമ്മ സാറും കുടുംബവും നാക്കശികാന്ത് എതിർത്തു. ചന്ദ്രക്കുഞ്ഞ് അവനെ കിട്ടിയാ, പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല എന്ന് വരെ മുരളി പറഞ്ഞു. പിന്നെ എന്തിനാ എല്ലാരും കൂടി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയായിരുന്നല്ലോ. തലയിൽ വെച്ചാൽ പേനരിക്കും, താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, അങ്ങനെയല്ലേ ഞങ്ങൾ ആ കുഞ്ഞിനെ വളർത്തിയത്. ഇങ്ങനെ കിടക്കുന്നു കേട്ടാൽ എങ്ങനെയാ ഉള്ളു പടക്കാണ്ടിരിക്കുക. വർമ്മ സാറിന്റെ കാര്യം പേടിക്കാനൊന്നുമില്ല, ഷോക്കും കുറ്റബോധം ഒക്കെ കൂടെ ആയപ്പോ വീണുപോയതാ. പ്രഷർ വളരെ കൂടുതലാ, ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നോർമലാകും, അതുവരെ വളരെ സൂക്ഷിക്കണം. മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ നിങ്ങൾ വേണം നോക്കാൻ.